പ്രിയപ്പെട്ടവരെ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഗുരുതരമല്ലാത്ത എന്നാൽ കാര്യമായ ശാരീരിക പ്രയാസമുണ്ടാക്കുന്ന ഒരു രോഗാവസ്ഥയിലൂടെ കടന്നു പോവുകയുണ്ടായി. ആ രോഗാവസ്ഥയിൽ എപ്രകാരമാണ് പ്രാർത്ഥിച്ചത് എന്നുള്ള എൻ്റെ കൊച്ചനുഭവം നിങ്ങളും ഒന്ന് പങ്കുവെക്കാമെന്ന് കരുതിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. എന്നെക്കുറിച്ച് അറിയത്തില്ലാത്തവരോട് പറയട്ടെ, ഏതാനും ധ്യാന കേന്ദ്രങ്ങളിൽ ഒരു 5 വർഷം മുമ്പ് സജീവമായി വിവിധ ധ്യാന കേന്ദ്രങ്ങളിൽ ശുശ്രൂഷ ചെയ്ത പൂർണ്ണസമയ ശുശ്രൂഷകനായിരുന്ന ഒരു വ്യക്തി എന്ന നിലയിലും, രോഗശാന്തി എന്ന വരം പ്രകടമായി തന്നെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്നിപ്പോൾ ഇല്ല എന്നുള്ള അർത്ഥമല്ല ഞാൻ പറയുന്നത്, അത് ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന നിലയിലും രോഗം വന്നപ്പോൾ പ്രാർത്ഥനയിൽ വന്നൊരു മാറ്റത്തെക്കുറിച്ച് നിങ്ങളോടൊന്ന് പങ്കുവെക്കാമെന്ന് കരുതുകയാണ്. ശരീരത്തിൻ്റെ ബാലൻസ് നഷ്ടപ്പെടുന്ന, ഗുരുതരമല്ലാത്ത എന്നാൽ അങ്ങേയറ്റം നമ്മളെ പ്രയാസപ്പെടുത്തുന്ന, പരസഹായം വേണ്ടി വരുന്ന, 2 ദിവസം വടിയേൽ നടക്കേണ്ടി വന്ന, കാര്യമായ ഛർദി ഒക്കെ ഉണ്ടായ രോഗാവസ്ഥയായിരുന്നു. അന്നേരം ഞാൻ അറിയാതെ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്നെ സുഖപ്പെടുത്തണം, അതല്ലെങ്കിൽ കൃപയോടുകൂടി ഇതിനെ അതിജീവിക്കാൻ നീ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ ആ പ്രാർത്ഥന കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ പരിപൂർണ സൗഖ്യത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ഏതാനും ദിവസത്തെ കൂടി മരുന്നുകൾ അവശേഷിക്കുന്നുണ്ട്. അന്നേരം പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുകയുണ്ടായി, ഒരു 5 വർഷങ്ങൾക്കൊന്നും മുന്നേ എൻ്റെ ആത്മീയ പ്രതിസന്ധി മൂർച്ഛിച്ചു. അങ്ങനെയാണ് ശുശ്രൂഷാ മേഖലയിൽ നിന്ന് ഞാൻ പൂർണ്ണമായി എൻ്റെ ആത്മീയ പിതാവിൻ്റെ അനുവാദത്തോടും ഉപദേശത്തോടും കൂടെ പൂർണ്ണമായ ശുശ്രൂഷയിൽ നിന്ന് മാറി നിന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയാവുന്നതുപോലെ ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്ന, അല്ലെങ്കിൽ സംശയങ്ങളും അതിനെക്കുറിച്ച് തെറ്റായ പ്രബോധനങ്ങളൊക്കെ നടത്തുന്ന എം എം അക്ബർ സാഹിബിനെ പോലെയുള്ളവർക്ക് എന്നാലാവുന്ന വിധം കൊച്ചു മറുപടികളും ഒക്കെ പറഞ്ഞ് നൽകിക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ പൂർണ്ണമായ ശുശ്രൂഷയിലായിരുന്ന സമയത്ത് എനിക്ക് മാത്രമല്ല എൻ്റെ കുടുംബത്തും ഒക്കെ ശക്തമായ രോഗശാന്തി വരം തന്നെ പ്രകടമായിട്ടുണ്ടായിരുന്നു. രോഗമുണ്ടാകുമ്പോൾ ഇവ ഹെസക്കിയ ചുവരിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിച്ചു എന്ന് പറയുന്ന രീതിയിൽ, ഹെസക്കിയയുടെ വചനഭാഗമൊക്കെ വായിച്ച് പ്രാർത്ഥിക്കുന്ന രീതി, അതേപോലെ തന്നെ രോഗശാന്തിയുമായി ബന്ധപ്പെട്ട വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ശുശ്രൂഷയിൽ എനിക്ക് മുമ്പോട്ട് പോയപ്പോൾ എൻ്റെ ആത്മീയ അന്വേഷണം ഇതിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് തോന്നിയതുകൊണ്ട്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആത്മീയ പിതാവിൻ്റെ ഉപദേശത്തോടുകൂടി, ഒരു കപ്പൂച്ചൻ വൈദികൻ്റെ ഉപദേശം സ്വീകരിച്ചതിന് ശേഷം ഞാൻ ശുശ്രൂഷയിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഞാൻ വായിച്ചപ്പോൾ കർമ്മലമലയേറ്റം വരണ്ട രാത്രി എന്ന ഈ പുസ്തകം പലപ്പോഴും ദൈവകൃപയാൽ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ, എൻ്റെ ഏറ്റവും ഈ ഭൂമിയിൽ ഞാൻ മാനുഷിക രീതിയിൽ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് യോഹന്നാൻ ക്രൂസ് പിതാവിനോടാണ്. അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകമാണ് ആത്മീയ മേഖലയിൽ ശാപം, ബന്ധനം, പൈശാചിക പീഡനങ്ങൾ, ദർശനങ്ങളെ എങ്ങനെ എടുക്കണം, പുത്തൻ ഉൾക്കാഴ്ചകളെ, പുത്തൻ വചനവ്യാഖ്യാനങ്ങളെ എങ്ങനെ സ്വീകരിക്കണം, പ്രാർത്ഥിക്കുമ്പോഴെങ്ങനെ കുളിരുകോരിയിടുക, ഇങ്ങനെയുള്ള ആത്മീയ അനുഭവങ്ങളെയൊക്കെ എങ്ങനെ മനസ്സിലാക്കണമെന്ന്, അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എന്നെ പഠിപ്പിച്ചത് ഈ ആത്മീയ പിതാവാണ്, സഭയുടെ പിതാവാണ്. അദ്ദേഹം സഭയിലെ ഡോക്ടർ കൂടിയാണല്ലോ. അപ്പോൾ ഈ പിതാവാണ്, ഈ പിതാവിൻ്റെ പുസ്തകമാണ് എന്നെ സഹായിച്ചത്. പലപ്പോഴും ബന്ധനങ്ങളും ശാസനങ്ങളും അതേപോലെ ശാപങ്ങളും തടസ്സങ്ങളുമെല്ലാം ഒക്കെ വിശ്വസിക്കുകയും, എന്നുവെച്ചാൽ അതൊന്നും ഇല്ല എന്ന്, പൂർണ്ണമായിട്ടില്ല എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ ഞാൻ പറയുന്നത്, അത്തരം അതിനെ അമിതമായ പ്രാധാന്യമൊക്കെ കൊടുക്കുന്നൊരവസ്ഥ എന്നിലുണ്ടായിരുന്നു. അതെന്നെ പലപ്പോഴും മാനസികമായും ആത്മീയമായി അലട്ടുകയും ഒക്കെ ചെയ്തിരുന്നു. തൃപ്തികരമായ ഉത്തരം എനിക്ക് ലഭിച്ചിരുന്നതുമില്ല. അപ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? അതോടൊപ്പം എൻ്റെ പ്രവൃത്തികളും എൻ്റെ വാക്കുകളും എൻ്റെ പ്രവൃത്തികളും നമ്മളെ കേട്ടിട്ട് നമ്മുടെ സംസാരത്തെ സൂക്ഷിക്കണം, സംസാരത്തിൻ്റെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്തരം ചില കാര്യങ്ങളൊക്കെ എന്നെ വല്ലാതെ അലട്ടിയിരുന്നു. അത്തരമെല്ലാത്തിനുമുള്ള മറുപടി ഈ പിതാവിൻ്റെ പുസ്തകം എനിക്ക് നൽകി. അങ്ങനെ വന്നതിന് ശേഷമാണ് ഇപ്പോൾ രോഗമുണ്ടാകുമ്പോൾ ഞങ്ങൾ കുടുംബത്തിൽ പ്രാർത്ഥിക്കുക, കർത്താവേ സാധിക്കുമെങ്കിൽ ഇത് മാറിപ്പോകട്ടെ, അതെല്ലാം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് സൗഖ്യം പ്രാപിക്കണമെന്ന്, പക്ഷേ ഞങ്ങളുടെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തിരുവചനത്തിൽ കാണുന്നത് പോലെ കർത്താവിനെ സ്നേഹിക്കുക, റോമാ 8:28, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ വചനത്തിൻ്റെ യഥാർത്ഥ അർത്ഥം പിതാവിൻ്റെ പുസ്തകം വായിച്ചപ്പോൾ മനസ്സിലായി. മറ്റൊന്ന് നമുക്ക് സുപരിചിതമാണ്, വിശ്വാസം വഴി കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്, അത് പ്രവർത്തികളുടെ ഫലമല്ല, തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. നാം ദൈവത്തിൻ്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പോൾ നിന്നു കൊടുക്കുക എന്നുള്ള ദൈവഹിതത്തിന് വേണ്ടി എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കലാണ് എന്നുള്ള കാര്യം യോഹന്നാൻ ക്രൂസ് പിതാവ് ഈ പുസ്തകം വായിച്ചപ്പോൾ കൂടുതൽ വ്യക്തമായി. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞൊരു 4-5 വർഷമായി
കുടുംബത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ അങ്ങയോട് ചേർന്ന് നിൽക്കുവാനുള്ള കൃപ, യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് പോലെ നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അവിടെ നിങ്ങളോടും ചേർന്ന് നിൽക്കും, ചേർന്ന് നിൽക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയിലേക്ക് മാറി. അതാണല്ലോ തോമസ് സെൻറ്റ് അഗസ്റ്റ്യൻ, വിശുദ്ധ അഗസ്തീനോസ് പിതാവ് നമ്മെ പഠിപ്പിക്കുന്നില്ലേ, നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിക്കാൻ പറ്റും, പക്ഷെ നിന്നെ കൂടാതെ, നിൻ്റെ അനുവാദമില്ലാതെ, നിൻ്റെ സമ്മതമില്ലാതെ ദൈവമൊന്നും ചെയ്യുകയില്ല എന്ന് പഠിപ്പിക്കുന്നുണ്ടല്ലോ. കാരണവന്മാർ അതിനെ താൻ ബാധി, ദൈവം ബാധി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു രീതിയിൽ അതിനെ നമുക്ക് വ്യാഖ്യാനം നൽകിയിരുന്നു. ദൈവശാസ്ത്രമോ തത്വശാസ്ത്രമോ വചനത്തിൻ്റെ ഉൾപ്പൊരുളുകളോ ഒന്നും അറിയത്തില്ലായിരുന്നെങ്കിലും നമ്മുടെ കാരണവന്മാർക്കുണ്ടായിരുന്ന ആ ജ്ഞാനം അവർ താൻ ബാധി ദൈവം ബാധി എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിരുന്നപ്പോൾ നമ്മൾക്ക് നമ്മളെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കുക എന്ന് പറയുന്ന, നിന്നെ കൂടാതെ സൃഷ്ടിക്കാൻ പറ്റും, നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാനാവുകയില്ല, അഥവാ നീ നന്മയും തിന്മയും നിൻ്റെ മുമ്പിലുണ്ട്, ജീവനും മരണവും നിന്റെ മുമ്പിലുണ്ട്, നിനക്കിഷ്ടമുള്ളതെടുക്കാമെന്ന് പറയുന്ന വചനത്തിൻ്റെയൊക്കെ ഉള്ളർത്ഥങ്ങൾ പിതാവ് പഠിപ്പിച്ചപ്പോഴാണ്, അപ്പോഴാണ് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, അതോടൊപ്പം രോഗപീഡകൾ പിതാവ് പഠിപ്പിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നയാളും പ്രാർത്ഥിക്കുന്നതിൻ്റെ കേന്ദ്രം ക്രിസ്തുവുമായി സാരൂപ്യമുളവാക്കുക എന്നുള്ളതാണ് പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ, ആത്മീയ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പിതാവ് പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആകർഷിച്ച മറ്റൊരു കാര്യമാണ് സ്നേഹിക്കുന്നയാളും സ്നേഹത്തിൻ്റെ ആസ്പദവും തമ്മിൽ സാരൂപ്യമുളവാക്കുക, ഇതാണ് ആത്മീയതയുടെ എന്ന് പഠിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ പിതാവ് പഠിപ്പിക്കുകയാണ് ഈ പുസ്തകത്തിൻ്റെ പേജ് 393 ദൈവത്തിൻ്റെ ശക്തിയും ഗുണവിശേഷങ്ങളും ഐന്ദ്രിയ മണ്ഡലത്തിൽ നിന്ന് ആത്മാവിലേക്ക് മാറ്റുന്നതാണ് ശുഷ്കതയുടെ കാരണം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ആത്മീയമായി വളരാതിരിക്കുക, വരൾച്ച അനുഭവിക്കുക, നമ്മുടെ മറ്റൊരു ഭാഷയിൽ സാധാരണക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പിൽ കുറവുകളുള്ളവരായി ഉള്ളവനായി കാണപ്പെടുക, ഇതെല്ലാം ചില പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ മാതാപിതാക്കളിലേക്കോ സ്വന്തം ജീവിതത്തിൻ്റെ ഏതെങ്കിലും തിന്മകളിലേക്കോ ഒക്കെ കൊണ്ടുവച്ചുകൊണ്ട് ഒരു കുറ്റവാളിയെ കണ്ടെത്തുന്ന ആത്മീയ ഇത് ഞാൻ കൊണ്ടുനടന്നിരുന്നു. പക്ഷെ പിതാവിൻ്റെ ഈ പുസ്തകം വായിച്ചപ്പോഴാണ് മനസ്സിൽ സ്റ്റിൽ, എന്നാലും നീ അവനെ സ്നേഹിക്കുന്നുവെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, അവൻ നിനക്ക് ശിക്ഷണം നൽകുകയാണ്. അപ്പോൾ അത് എത്രയോ വലിയൊരു അറിവ് എനിക്ക് യോഹന്നാൻ കുറിച്ച് പിതാവ് പറഞ്ഞു പകർന്നു നൽകിയെന്നറിയോ, എന്തുമാത്രം കടപ്പാട്, എൻ്റെ ഹൃദയം പിതാവിനോടുള്ള നന്ദി കൊണ്ട് നിറയുന്നുണ്ട്. കാരണം എൻ്റെ ആത്മീയ പ്രതിസന്ധിയിൽ ഇപ്പോൾ എന്നെ സഹായിച്ച, ഞാൻ ശുശ്രൂഷ ചെയ്ത ധ്യാനകേന്ദ്രങ്ങളിലെ ധ്യാനഗുരുക്കന്മാരോടോ സഹശുശ്രൂഷകരോടോ നന്ദിയില്ല എന്നല്ല കൂട്ടോ ഞാൻ പറഞ്ഞത്, പക്ഷേ എൻ്റെ ആത്മീയമായ പ്രതിസന്ധിയുടെ മൂർധന്യാവസ്ഥയിൽ എന്നെ സഹായിച്ചത് യോഹന്നാൻ കുറിച്ച് പിതാവാണ്. അവിടെ പിതാവ് പറയുകയാണ്, എന്നാ നമുക്കറിയാം യാക്കോബ് അപ്പോസ്തലൻ പറയുന്നില്ലേ, പ്രാർത്ഥിച്ചിട്ട് നിനക്ക് ലഭിക്കുന്നില്ല എങ്കിൽ തെറ്റായവ, നിൻ്റെ പ്രാർത്ഥന തെറ്റായവ കാര്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് പഠിപ്പിക്കുന്നത്. അതൊരു സാധാരണ, പക്ഷെ അവിടെ നിന്നെല്ലാം കടന്നുകൊണ്ട് പിതാവ് പഠിപ്പിക്കുകയാണ് ആത്മീയ ശുഷ്കതയും ആത്മീയ വളർച്ചയില്ലായ്കയും ഉണ്ടാവുകയാണ് എങ്കിൽ, ഒന്നുകിൽ ദൈവം തരുന്നതാണ് എങ്കിൽ, എന്നാലും നീ അവനെ സ്നേഹിക്കും. ദൈവം തരുന്നതല്ല എന്ന് നിനക്കത് പ്രയാസമുണ്ട്, നിനക്ക് ശ്രദ്ധ ലോകത്തിൻ്റെ ലൗകിക കാര്യങ്ങളിലേക്ക് ഭൗതിക കാര്യങ്ങളിലേക്ക് മാറിപ്പോകുന്നു, ചിന്ത ചിതറുന്നു, കോൺസെൻട്രേഷൻ ലഭിക്കുന്നില്ല, ആത്മപീഡയുണ്ടാകുന്നു, അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ഉണ്ടാവുകയാണെങ്കിൽ മനസ്സിലാക്കുക നിൻ്റെ സ്വഭാവത്തിൽ എവിടെയോ മാറ്റം വരാനുണ്ട് എന്ന് പിതാവ് പഠിപ്പിക്കുക. ഇത്ര വലിയ അറിവാണ് പിതാവ് ഈ പുസ്തകത്തിലൂടെ എനിക്ക് പകർന്നു നൽകിയത്. ഇതിൻ്റെ പിന്നിൽ മറ്റൊരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ, എൻ്റെ ആത്മീയ പ്രതിസന്ധിയുടെ മൂർധന്യാവസ്ഥയിൽ ഞാൻ പറഞ്ഞ ആ മൂർധന്യാവസ്ഥയിൽ ഒരിക്കലും ഒരു കപ്പൂച്ചൻ ആശ്രമത്തിൽ പോയപ്പോൾ അവിടുത്തെ യുവാവായൊരു വൈദികൻ എനിക്ക് കർമ്മലമലയേറ്റം ഇരുണ്ട രാത്രി എന്ന് പറഞ്ഞ പുസ്തകം എടുത്ത് വായിക്കാൻ തന്നു. പഴകി ദ്രവിച്ച താളുകളായിരുന്നു ആ പുസ്തകത്തിൻ്റേത്. അതെടുത്ത് വായിച്ചപ്പോൾ എൻ്റെ ജീവിത പങ്കാളി കുഞ്ഞുങ്ങൾക്കുമൊക്കെ അറിയാവുന്ന കാര്യമാണ്, ഞാൻ കരിസ്മാറ്റിക് വിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ പുസ്തകത്തെ തള്ളി മാറ്റിയിട്ടു. കാരണം പിതാവ് പഠിപ്പിക്കുകയാണ് ദർശനങ്ങളിലേക്കും വെളിപാടുകളിലേക്കും വചനവ്യാഖ്യാനങ്ങളിലേക്കുമാണ് നീ ആത്മാവിൻ്റെ ശ്രദ്ധ വിൽക്കുന്നു, നിൻ്റെ ആത്മീയതയുടെ ശ്രദ്ധയെങ്കിൽ നീ ആത്മീയമായി വളരുകയില്ല, നീ സ്വീകരിക്കുന്ന നിൻ്റെ ആത്മീയ പിതാവ് കാർക്കസ്യമുള്ളവനായിരിക്കണം, അല്ലെങ്കിൽ കാർക്കസ്യമുള്ളവളായിരിക്കണമെന്ന് ഈ പിതാവ് പഠിപ്പിക്കുകയാണ്. അപ്പം അന്ന് അച്ഛൻ ആദ്യം കൊച്ചച്ഛൻ എനിക്ക് പുസ്തകം എടുത്തു തന്നപ്പോൾ അത് തുറന്ന് വായിച്ചപ്പോൾ എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രവുമല്ല കരിസ്മാറ്റിക് വിരുദ്ധമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിനെ തള്ളി നീക്കി. പക്ഷേ പിന്നീട് അവിടെ നിന്ന് വീണ്ടും 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 പ്രതിസന്ധി കൂടി വന്നപ്പോഴാണ് പുതിയൊരു പുസ്തകം പോയി തപ്പി മേടിച്ചു, നോട്ട് തയ്യാറാക്കി വായിച്ചു. അപ്പോൾ ഞാൻ ഈ പുസ്തകം വായിച്ചതിനെക്കുറിച്ച് പറയുകയല്ല, രോഗത്തിലൂടെ കടന്നു പോയപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ പറയുന്നത്. നമ്മുടെയൊക്കെ മാതാപിതാക്കൾ, അദ്ദേഹം ഒരു ക്രൈസ്തവ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നതിൻ്റെ അല്പം ഒരു ഭാഗമാണ്. അതിൽ അദ്ദേഹം പറയുകയാണ്, നമ്മുടെ മാതാപിതാക്കൾ എന്തെല്ലാം, ദൈവമേ എന്തെല്ലാം ദുരിതമുണ്ടായാലും സഹിക്കുവാൻ നിന്നോട് ചേർന്ന് നിൽക്കാനുള്ള ശക്തി തരണമേ എന്നായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ എന്തൊക്കെയോ കുഴപ്പമുണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു അദ്ദേഹത്തിൻ്റെ
ഈ ഒരു നിരീക്ഷണം നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മെ കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്നും നാം ദൈവത്തിൻ്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പോൾ നിന്ന് കൊടുക്കുക, കർത്താവേ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ. ഈ രോഗമുണ്ടായപ്പോഴും ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും അല്ലെങ്കിലും അങ്ങനെ പ്രാർത്ഥിച്ചു. ആ അനുഭവം ഒന്ന് പങ്കുവെക്കുക എന്ന് കരുതിയാണ്.